എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ആദ്യം അതിലേക്ക് 1.5 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് ഏലക്ക പൊടിച്ചതാണ്, ഒരു 1/2 ടീസ്പൂൺ. ഇതിന് പകരം ഏലക്ക മുഴുവനായിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇത് 1/2 ഗ്ലാസ് പാലാണ്, അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് അടിയിലിങ്ങനെ പാലിൻ്റെ അടിയിലായിട്ട് അടിഞ്ഞു കിടക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. അതേപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാല് കുറേശ്ശെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടത് ഇളക്കിയെടുക്കാം. ഇനി നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കസ്റ്റഡ് ഒഴിച്ചു കൊടുക്കാൻ. ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടയിട്ട് പോകും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതേപോലെ എന്നിട്ട് ക്രീമി ആയിട്ട് വരും നമുക്ക്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ കുറച്ച് ചൂടൊക്കെ ആറുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് കുറച്ച് ചൂട് വിട്ടിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ നേരം കൊണ്ട് ഞാനിവിടെ ഷിയാ സീഡ്സ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ഷിയാ സീഡ്സ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം സബ്ജ സീഡ്സ് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എന്നുവെച്ചാൽ ഷിയാ സീഡ്സ് ഇടുമ്പോൾ നമുക്ക് കുറച്ചധികം നേരം വേണം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. സബ്ജ സീഡ്സ് ആണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വേണം മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് ഞാൻ 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതും ഞാൻ തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കുറച്ച് ചൂട് വിടുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ അതേ കസ്റ്റഡ് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തേക്കണത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. ഇതേപോലെ കട്ടയായിട്ടാണ് ഇരിക്കണത്. അതൊന്ന് നമുക്ക് ആദ്യം അടിച്ചെടുക്കാം. അപ്പം അത് ഞാൻ കസ്റ്റഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ ഒരു ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി തിളപ്പിച്ചത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആ 1 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് 1 ഗ്ലാസ് പാലെടുത്താലും കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് തിക്കായിട്ടുള്ള ഒരു ഇതായിട്ട് മാറും. അപ്പോൾ അതിന് കുറച്ച് ലൂസായിട്ടൊരു ഡ്രിങ്ക് പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഷിയാ സീഡ്സ് കുതിർത്ത് വെച്ചത് 1 ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി അടിച്ചു വെച്ചിട്ടുള്ള അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് സ്ട്രോബെറി സിറപ്പാണ്. ഇത് ഞാൻ ജസ്റ്റ് ഭംഗിക്ക് ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഏലക്കടണേന് പകരം ഏത് ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കാം. സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, വാനില ഐസ്ക്രീം ഇട്ടിട്ട് മിക്സിയിലടിക്കാം. അതേപോലെ പലതും പല ഫ്ലേവറും നിങ്ങൾക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ തലേ ദിവസം തന്നെ ഇത് റെഡിയാക്കിയിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ഡ്രിങ്കാണത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.